നന്ദി സുരേഷ് ഏട്ട. സൗകര്യങ്ങൾക്ക് ഒരു കുറവുമില്ലാതെ നമ്മുടെ കുട്ടികൾ മത്സരിച്ച് വിജയിക്കും. ഇത് സന്ദീപ് വാര്യരുടെ വാക്കുകളാണ്. ദേശീയ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ പോകുന്ന കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കാനുള്ള പണമില്ലാതെ വന്നപ്പോൾ സഹായഹസ്തവുമായി എത്തിയ നടൻ സുരേഷ് ഗോപിക്ക് നൽകിയിരിക്കുന്ന നന്ദി സൂചകമായ വാക്കിനേക്കാൾ ഹൃദയ ചിരിത്തൊട്ട വാക്കായി മാറിയിരിക്കുകയാണ് ഇത്. ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ തയ്യാറായി നിൽക്കുന്ന കുട്ടികളെ അവസാന നിമിഷം ടിക്കറ്റ് എടുക്കാൻ ഏൽപ്പിച്ച ഏജൻസി കൈയൊഴിഞ്ഞു. ഇതോടെ പരിശീലകരും എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു. എന്നാൽ വിവരമറിഞ്ഞയുടൻ തന്നെ സുരേഷ് ഗോപി മകൾ ലക്ഷ്മിയുടെ പേരിലുള്ള ട്രസ്റ്റിൽ നിന്ന് 1 ലക്ഷം രൂപ നൽകി സഹായിക്കുകയായിരുന്നു. BJP നേതാവായ സന്ദീപ് വാര്യരാണ് ഈ വിവരം ഫേസ്ബുക്കിലൂടെ അറിയിച്ചിരിക്കുന്നത്. നടൻ സുരേഷ് ഗോപി ചെയ്യുന്നതെല്ലാം ജനശ്രദ്ധ നേടാനാണ് എന്ന് വാദിക്കുന്ന MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർക്കുള്ള മറുപടി കൂടിയാണ് ഇത്. നാടിന്റെ നന്മ വാതോരാതെ മൈക്കിൽ വിളിച്ചു പറയുന്നതിലല്ല കാര്യം. കണ്ടറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യണം. അത് പൊതുജനത്തിന്റെ മനസ്സിൽ തൊട്ട് അവർ തന്നെ പറയണം, നിങ്ങൾ ഞങ്ങൾക്ക് സഹായം ചെയ്തു എന്ന്. അതാണ് ശരിക്കും ഓരോ നേതാവിനെയും ഒരു നേതാവാക്കി മാറ്റുന്നത്. ഏതെങ്കിലും ഒരു നല്ല കാര്യം ഏതെങ്കിലും ഒരു വ്യക്തി ചെയ്യുമ്പോൾ അപ്പോൾ മാത്രം അവൻ സഖാവാണ്, സഖാക്കൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ലേബൽ നൽകുന്ന CPM ക്യാപ്സ്യൂള് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. സഖാവെ, നിങ്ങൾ ഞങ്ങൾക്ക് അഭിമാനമാണെന്ന് പറയിക്കുന്നതിലാണ് കാര്യം. കഴിഞ്ഞ ദിവസം യുവനടിക്കെതിരെ നടന്ന പ്രശ്നത്തിൽ കൃത്യമായി ഇടപെട്ട KSRTC ജീവനക്കാരൻ ജനശ്രദ്ധ നേടിയപ്പോൾ ചില സഖാക്കന്മാരെല്ലാം വീമ്പിളക്കിയ ഒരു കാര്യമുണ്ട്. ഇത് സഖാക്കന്മാരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യൂ എന്നത്. അങ്ങനെയുള്ള CPMന്റെ സംസ്ഥാന സെക്രട്ടറിക്കുള്ള മറുപടിയാണിത്. ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. വളരെയധികം സന്തോഷത്തോടെയും ചാരിതാർത്ഥ്യത്തോടെയുമാണ് ഈ കുറിപ്പ് എഴുതുന്നത്. ഇന്നലെ വളരെ വൈകിയാണ് തൃശൂരിൽ നിന്ന് ഹരി വിളിക്കുന്നത്. പഞ്ചഗുസ്തിയിൽ ദേശീയ അന്തർദേശീയ തലത്തിൽ ഒട്ടേറെ വിജയങ്ങൾ കരസ്ഥമാക്കിയിട്ടും മുഖ്യമന്ത്രിയുടേതടക്കം ഉറപ്പുകൾ ലഭിച്ചിട്ടും സ്വപ്നമായ സർക്കാർ ജോലി നേടാൻ സാധിക്കാത്തതിന്റെ വിഷമവുമായി ഹരി മുൻപ് ബന്ധപ്പെട്ടിട്ടുണ്ട്. കഴിയാവുന്ന രീതിയിൽ സഹായിക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട്. ഇത്തവണ വിളിച്ചത് അയ്യന്തോൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന EDU FIT ട്രെയിനിംഗ് സെന്ററിലെ കുട്ടികൾ ചെന്നുപെട്ട ഒരു വിഷമാവസ്ഥയെക്കുറിച്ച് പറയാനാണ്. 45 കുട്ടികളാണ് ജമ്മുവിൽ നടക്കുന്ന ദേശീയ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനായി ഇന്ന് യാത്ര തിരിക്കേണ്ടത്. കൂടുതലും 10ാം ക്ലാസ്സിന് താഴെയുള്ള ചെറിയ പെൺകുട്ടികളാണ്. എന്നാൽ അവസാന നിമിഷത്തിൽ ടിക്കറ്റ് എടുക്കാൻ ഏൽപ്പിച്ച ഏജൻസികൾ കൈയൊഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയായിരുന്നു ഹരിയും സൗമ്യയും അടക്കമുള്ള പരിശീലകർ. ടിക്കറ്റ് ശരിയാക്കാൻ പലരെയും ബന്ധപ്പെടുകയും ഒടുവിൽ അത് ശരിയാക്കുകയും ചെയ്തപ്പോൾ ആശ്വാസമായി. എന്നാൽ തൃശൂർ ജില്ലയിലെ വിവിധ മേഖലകളിലുള്ള വളരെ നിർധനരായ ആ കുട്ടികൾ അത്രയും ബുദ്ധിമുട്ടിയാണ് യാത്രയ്ക്കുള്ള പണം ശരിയാക്കിയതെന്നും ഏജൻസി അവസാന നിമിഷത്തിൽ ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ലെന്നും അവരുടെ മാതാപിതാക്കളോട് ഇനി എന്ത് പറയണമെന്ന് ആലോചിച്ച് ഭയമാകുന്നുവെന്നാണ് പരിശീലകനായ സൗമ്യ പറഞ്ഞത്. അപ്പോൾ അവരുടെ നിസ്സഹായാവസ്ഥ മുഴുവൻ ആ ശബ്ദത്തിലുണ്ടായിരുന്നു. ഇത്രയും പേർക്ക് വീണ്ടും ടിക്കറ്റ് എടുക്കാൻ വേണ്ട പണത്തിന്റെ കണക്കിലായിരുന്നു അവരുടെ പേടി മുഴുവൻ. പണത്തിന്റെ കുറവ് കൊണ്ട് എന്തായാലും മത്സരത്തിലെത്താൻ ആ കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകില്ലെന്ന് ഉറപ്പു പറയുമ്പോഴും വഴി അവ്യക്തമായിരുന്നു. വാക്ക് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും മുമ്പാണ് കയ്യിലുള്ള മറ്റൊരു ഫോണിലേക്ക് സുരേഷ് ഏട്ടന്റെ കോൾ വരുന്നത്. കാര്യം പറഞ്ഞയുടനെ അവരുടെ യാത്രയ്ക്ക് മറ്റു ആവശ്യങ്ങൾക്കുമായി ലക്ഷ്മി മോളുടെ പേരിലുള്ള ട്രസ്റ്റിൽ നിന്ന് 1 ലക്ഷം രൂപ തരാമെന്ന് അദ്ദേഹം വാക്കു പറഞ്ഞു. ഇന്ന് കാലത്ത് അദ്ദേഹം തൃശൂരിലെ മുള്ളൂർ ഗ്രാമീണ വായനശാല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന് തുകൽ അയച്ചു കൊടുക്കുകയും അവർ അത് അദ്ദേഹത്തിന്റെ പേരിൽ ഹരിക്കും സൗമ്യക്കും കൈമാറുകയും ചെയ്തു. അവരുടെ കണ്ണുകളിലെ സന്തോഷം പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നതിലും അപ്പുറമായിരുന്നു. ഇന്ന് രാത്രി അവർ ജമ്മുവിലേക്ക് തിരിക്കുകയാണ്. ഒരു സൗകര്യങ്ങൾക്കും കുറവില്ലാതെ അവരവിടെ മത്സരിക്കും. നമ്മുടെ കുട്ടികൾ വിജയിക്കുക തന്നെ ചെയ്യും. സുരേഷ് ഏട്ടന് നന്ദി. ഇതാണ് വാക്കുകൾ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.